യഥാർത്ഥ പ്രഭാവം തുടരുകയാണ്. മലയാളത്തിൻ്റെ അല്ലെങ്കിൽ കേരളത്തിൻ്റെ സംഗീത ചക്രവർത്തി എന്ന് തന്നെ വിശേഷിപ്പിക്കപ്പെടുന്ന സ്വാതി തിരുനാളിൻ്റെ രണ്ടാം ജന്മശതാബ്ദിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരത്ത് സ്വാതി മഹോത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്. നാളെ സ്വാതി മഹോത്സവം അവസാനിക്കാൻ ഇരിക്കുകയാണ്. ചരിത്രലേഖനായ മലയൻകീഴ് ഗോപാലകൃഷ്ണൻ ഇന്ന് വാർത്താപ്രഭാതത്തിൽ അതിഥിയായി എത്തിയിരിക്കുന്നു. സ്വാതി തിരുനാളിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ ഗർഭശ്രീമാൻ എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. ഒരുപക്ഷെ ചരിത്രത്തിൽ അധികം പേർക്ക് അവകാശപ്പെടാനില്ലാത്ത ഒരു വിശേഷണമായിരിക്കില്ലേ ഇത്? ഗർഭശ്രീ അത് പ്രധാനമായിട്ട് അത് ഒരു കാര്യമാണ്. അന്ന് തിരുവിതാംകൂർ ഈ വേലുത്തമ്പി ദളവയുടെ വിപ്ലവമൊക്കെ കഴിഞ്ഞു ബ്രിട്ടീഷ് ഗവൺമെൻറ് എന്ന ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് അന്ന് തിരുവിതാംകൂർ ഭരിക്കുന്നത്. അവർക്ക് ഏത് സമയം വേണമെങ്കിലും നമുക്ക് ടേക്ക് ഓവർ ചെയ്യാം നമ്മുടെ രാജ്യത്തെ. മലബാറിനെ പോലെ മലബാർ ബ്രിട്ടീഷുകാർ നേരിട്ട് വരികയല്ലേ, അതേപോലെ ഒരു ഈ തിരുവിതാംകൂറിനെയും അവർക്ക് ഏറ്റെടുക്കാനുള്ള ഒരു അവസരമായി എന്ന് പലരും കണ്ടിരുന്നു വേലുത്തമ്പിയുടെ വിപ്ലവകാലം. അത് കഴിഞ്ഞ് പക്ഷേ അന്ന് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പറയുന്നതെല്ലാം ഈ അന്നത്തെ രാജാവായ ബാലരാമവർമ്മ അംഗീകരിക്കുകയാണ് ചെയ്തത്. പക്ഷേ അപ്പോൾ വേലുത്തമ്പി പിന്നെ ഇതായിട്ട് പിന്നെ എന്ത് പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേലുത്തമ്പി പിടിച്ചു കൊടുക്കുന്നതിനായിരുന്നാലും ഉമ്മിണിത്തമ്പി എന്നുള്ള ഉമ്മിണിത്തമ്പിയെ ദിവാനാക്കുന്നതിനൊക്കെ ചെയ്ത് ബ്രിട്ടീഷുകാർ പറയും. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പറയുന്നതെല്ലാം കേട്ടു. അപ്പോഴേക്കാണ് ഈ സമയത്താണ് ബാലരാമവർമ്മയുടെ മരണം. ബാലരാമവർമ്മയുടെ മരണം വന്നതോടുകൂടി കൺഫ്യൂഷനായി, അവകാശ തർക്കം വന്നു. അപ്പം മാവേലിക്കരയിലെ കേരളവർമ്മ ഇവരെ സ്വന്തക്കാരാണ്, അദ്ദേഹം രാജ്യത്തിന് അവകാശം ഉന്നയിച്ചു. ഈ സമയത്താണ് കേണൽ മൺറോ റസിഡൻ്റായിട്ട് ഏറ്റവും വളരെ നല്ലൊരു ഭരണതന്ത്രജ്ഞനും നമ്മുടെ തിരുവിതാംകൂർ ഭരണത്തിൻ്റെ അലകും പിടിയും മാറ്റിയ ആളായിരുന്നു ഈ കേണൽ മൺറോ. മൺറോ ഇതെല്ലാം ഈ അവകാശ തർക്കങ്ങളൊക്കെ നോക്കിയപ്പോൾ രാജകുടുംബത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സീനിയർ മോസ്റ്റ് റാണി ലക്ഷ്മി റാണി, ഗൗരി ലക്ഷ്മി റാണിയാണ് വാസ്തവത്തിൽ ഭരണാധികാരി ആകേണ്ടതെന്ന് അദ്ദേഹം ഒന്ന് തീരുമാനിക്കുകയാണ്. തീരുമാനിച്ചതോടുകൂടി അദ്ദേഹത്തിന് ഭരണം ഏൽപ്പിച്ചു. അന്ന് ഈ സമയം അഴിമതിയും കുംഭകോണും എല്ലാം കൊണ്ട് കുഴഞ്ഞു മറിഞ്ഞ അന്തരീക്ഷമാണ്. അപ്പോൾ ഈ ലക്ഷ്മി റാണി ആയതോടുകൂടി തന്നെ പിന്നെ അവരൊരു കാര്യം ചെയ്തു, കേണൽ മൺറോയെ ദിവാനും കൂടിയാക്കി. അപ്പോഴേക്കും ഈ ദിവാന് ഈ സമയത്താണ് അവരെ കല്യാണം കഴിഞ്ഞതിന് മുമ്പായിരുന്നു ഈ റാണിയുടെ കല്യാണം. അപ്പോഴേക്കും അവർ പ്രഗ്നൻ്റ് ആവണം, ഗർഭിണിയാവുന്നു. ഈ മൺറോയുടെ ഏറ്റവും വലിയ ആഗ്രഹം എങ്ങനെയെങ്കിലും ഒരു ആൺകുഞ്ഞ് തിരുവിതാംകൂറിന് കിട്ടുകയാണെങ്കിൽ അവരെ ഭരണം ഏൽപ്പിക്കുക, അല്ലെങ്കിൽ തിരുവിതാംകൂർ ബ്രിട്ടീഷുകാർ നേരിട്ട് മലബാറിനെ പോലെ ഏറ്റെടുത്ത ഒരുപാട് കുഴപ്പമുണ്ട്. അയാൾക്ക് അതിന് താല്പര്യമില്ലായിരുന്നു കേണൽ മൺറോയ്ക്ക്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ അദ്ദേഹം അടക്കം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു എന്നാണ് അന്നത്തെ രേഖകൾ തെളിയുന്നത്. ഇദ്ദേഹം ആൺകുഞ്ഞിനെ പ്രസവിക്കണേന്ന്. അപ്പോൾ ഇദ്ദേഹം പ്രസവിക്കുന്ന ആണാണെങ്കിൽ രാജ്യം ഭരിക്കാൻ കിട്ടും. അതുകൊണ്ട് ഗർഭശ്രീമാൻ എന്നുള്ള പേര് അങ്ങനെയാണ് വരുന്നത്. 16 വയസ്സിൽ അദ്ദേഹം തിരുവിതാംകൂറിന്റെ ഭരണം ഏറ്റെടുക്കുകയും ചെയ്തു അല്ലേ? 16 വയസ്സിൽ 1829 അതിൻ്റെ ഒരു സാഹചര്യം എങ്ങനെയായിരുന്നു? അതിൻ്റെ അതുവരെ അത് ഇവരെ 1815 അമ്മ മരിക്കുകയാണ്, പാർവതിഭായ് അല്ല ലക്ഷ്മി റാണി മരിക്കുകയാണ്. ഉടൻ തന്നെ അവരെ അനിയത്തി 13 വയസ്സായ പാർവതിഭായ് രാജ്യം ഏറ്റെടുക്കുന്നു. അവരെ ഇളയമ്മയുടെ ശിക്ഷണത്തിൽ ഇത് അത് റീജൻ്റ് എന്ന നിലയിലാണ് ഈ പാർവതി റാണി ലക്ഷ്മി റാണിയും സ്വാതി തിരുനാളിന് പ്രസവിച്ചതോടുകൂടി ഈസ്റ്റ് ഇന്ത്യ കമ്പനി പ്രഖ്യാപിക്കുകയാണ് യഥാർത്ഥ അവകാശി രാജാവ് സ്വാതി തിരുനാൾ റീജൻ്റ് ആവുന്നു. അമ്മയെ റീജൻ്റാക്കി പ്രഖ്യാപിക്കുന്നു. രണ്ടാമത് പാർവതി റായിയെയും ഭായിയെയും റീജൻ്റായിട്ട് ഭരിക്കുന്നു പകരം. അപ്പോൾ സ്വാതി തിരുനാൾ ഇത് കണ്ടും കേട്ടും വളരുകയാണ്. അപ്പം 16 വയസ്സായപ്പം അദ്ദേഹത്തിന് പല ഭാഷകളും 16 ഭാഷകൾ അറിയാമെന്നൊക്കെയാണ് പറയുന്നത്. കേണൽ ജെയിംസ് വെൽഷിനെ പോലുള്ള അന്നത്തെ സൈന്യാധിപനായ ജെയിംസ് വെൽഷ് മിലിറ്ററി റിമൈൻസൻസ് എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അതിൽ ജെയിംസ് വെൽഷ് ഇത് ആദ്യമായിട്ട് സ്വാതി തിരുനാളിനെ പറ്റി പറയുന്നുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷ് പഠനം, ഇദ്ദേഹത്തിൻ്റെ ഭാഷാ വിൽപ്പത്തി ഇതൊക്കെ പറയുന്നുണ്ട്. അദ്ദേഹം ജോമെട്രി എന്നുള്ളത് എന്താണെന്ന് ചോദിച്ചപ്പോൾ അതൊരു സംസ്കൃതത്തിൽ നിന്ന് വന്ന വാക്കിനെല്ലിയെ നിങ്ങൾ ഇംഗ്ലീഷുകാർ ജോമെട്രി ആക്കി മാറ്റിയെന്ന് പോലും ജെയിംസ് വെൽഷിനോട് ചോദിച്ചു. ജെയിംസ് വെൽഷ് എന്നെ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പം 1829 ആയപ്പോഴേക്കും ഇദ്ദേഹത്തെ പ്രാപ്തനായി, 16 വയസ്സേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ ആ കാലഘട്ടം നമ്മളിപ്പം സ്വാതി തിരുനാളിൻ്റെ കലയും സാഹിത്യവും സംസ്കാരവും പിന്നെ അഡ്മിനിസ്ട്രേഷനായിട്ട് തിരിക്കുകയാണെങ്കിൽ നമുക്ക് ചരിത്രകാരന്മാർ പഠിക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലെ ഭരണപരിഷ്കാരങ്ങളാണ്. എനിക്ക് തോന്നുന്നു വളരെ കുറച്ച് മാത്രമേ ഈ ഭരണപരിഷ്കാരങ്ങളെപ്പറ്റി പുറത്തു വന്നിട്ടുള്ളൂ. 16 വയസ്സിൽ അദ്ദേഹം ഭരിക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ നിന്നുള്ള സാമൂഹ്യ വ്യവസ്ഥിതി, അന്ന് ഇന്ത്യയുടെ സ്ഥിതി, ഇന്ത്യയുടെ നവോത്ഥാനത്തിൻ്റെ പിതാവെന്ന് പറയുന്ന രാജാറാം മോഹൻ റായി ഇദ്ദേഹം സമകാലീനാണ്. അത് എത്രയോ സമകാലീന്മാർ ഇദ്ദേഹത്തിനുണ്ട്. നമ്മൾ ആ ഒരു ജീനിയസ്, ലോകത്തിൻ്റെ പല ഭാഗത്തും ജീനിയസുകളുടെ കാര്യം നെപ്പോളിയൻ ആ കാലഘട്ടത്തിൻ്റെ സംഭാവനയാണ്.
ചാൾസ് ഡാർവിൻ ഈ കാലഘട്ടത്തിൻ്റെ സംഭാവനയാണ്. പിന്നെ കാർൾ മാർക്സ് ഈ കാലഘട്ടത്തിൻ്റെ സംഭാവന, എംഗൽസ് ഈ കാലഘട്ടത്തിൻ്റെ സംഭാവനയാണ്, നമ്മളെ രഞ്ജിത് സിംഗ്, രാജാ രഞ്ജിത് സിംഗ്, ഇതെല്ലാം ചേർന്ന ഒരു കാലഘട്ടത്തിലാണ് സ്വാതിരുന്നാളിൻ്റെ കാലഘട്ടമായിട്ട് മാറുന്നത്. അപ്പോൾ രാജാറാം മോഹൻ റോയ് സതി നിർത്താൻ വേണ്ടി ബെൻഡിക് പ്രഭുവായിട്ട് ചേർന്ന, അന്നത്തെ ഗവർണർ ജനറൽ ബെൻഡിക് പ്രഭുവായിട്ട് സതി എന്നുള്ളത് അറിയാമല്ലോ, സതി നിർത്തിക്കാൻ വേണ്ടി സമരം ചെയ്യുമ്പോൾ ഇവിടെ സ്വാതിരുന്നാൾ അധികാരമൊക്കെയാണ് അദ്ദേഹം. ഈ സതി നിർത്തിയ വർഷം ഇദ്ദേഹത്തിന് രാജാറാം മോഹൻ റോയ്ക്ക് 58 വയസ്സും ഇദ്ദേഹത്തിന് 18 വയസ്സും. ഇദ്ദേഹം ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, അവിടെ സതി നിർത്തിയ പോലെ തന്നെ നമ്മുടെ തിരുവിതാംകൂറിലുണ്ടായിരുന്ന ഏറ്റവും മോശപ്പെട്ട പ്രാകൃതമായ രണ്ട് മൂന്ന് ആചാരങ്ങൾ, ഒന്ന് ഈ തിളച്ച എണ്ണയിൽ കൈമുക്കി കുറ്റം തെളിയിക്കുന്ന സമ്പ്രദായം, അത് ശുചീന്ദ്രം ക്ഷേത്രമാണ് അതിൻ്റെ പ്രധാന ഇത്. കുറ്റം ചെയ്തവരൊക്കെ ശുചീന്ദ്ര ക്ഷേത്രത്തെയായിരിക്കും വലിയ ഇവരാണ് അയക്കുന്ന വൈദികർ. കൈമുക്കും, കൈമുക്കി മിക്കവാറും എല്ലാവരെയും കൈപൊള്ളും, പൊള്ളിയവർ കുറ്റക്കാരാണ് തെളിയിക്കും. അപ്പോൾ ആ ഒരു കൈമുക്ക് സമ്പ്രദായം. പിന്നെ രണ്ടാമത്തെ കേസ് പിന്നെ അദ്ദേഹത്തിൻ്റെ ഈ തലമുണ്ടനം ചെയ്ത് ആളുകളെ കല്ലെറിഞ്ഞ് ഓട്ടിക്കുന്ന, കുറ്റം ചെയ്തവരെന്ന് കൽപ്പിച്ച് ഓട്ടിക്കുന്ന സമ്പ്രദായം, അവരൊരു സിവിൽ കോഡൊന്നും ഇല്ല ഇങ്ങനെയാണ്. പിന്നെ മൂന്നാമത്തത് സ്ത്രീകളെ പോലും ഇങ്ങനെ ഓട്ടിക്കുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു ഈ കൈമുക്കും ഈ തലമുണ്ടനം ചെയ്യണതൊക്കെ എടുത്ത് കളയണം, ഞാനിത് അനുവദിക്കില്ല. അവിടെ സതി നിർത്തതുപോലെ തന്നെ ഇവിടുത്തെ ആചാരങ്ങളും ഇദ്ദേഹം ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ സ്വാതിരുന്നാളും രാജാറാം മോഹൻ റോയ് നമുക്ക് കണ്ടിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ അവർ കാണാൻ ഇട, അവർ നേരിട്ട് കണ്ടിട്ടില്ല, ചിലപ്പോൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും, അതൊക്കെ ഇനി ഗവേഷണം നടത്തേണ്ട കാര്യമാണ്. എന്തായാലും ആ കാലഘട്ടത്തിൻ്റെ രണ്ട് സംഭാവനകളാണ്, ഒന്ന് മോഹൻ റോയും ഒന്ന് സ്വാതിരുന്നാളും. ഭരണപരിഷ്കാരത്തിലേക്ക് വരുമ്പോൾ താങ്കൾ സൂചിപ്പിച്ചതുപോലെ നിരവധി ഭാഷകൾ അറിയാം, ബഹുഭാഷാ പണ്ഡിതൻ എന്നുള്ള നിലയിൽ ആ വിദ്യാഭ്യാസ രംഗത്തെ മാറ്റങ്ങൾക്ക് അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഭാഷ ഇടപെടുത്തുന്ന പ്രചാരണത്തിനൊക്കെ എത്രമേൽ സഹായകം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് പരിഷ്കാരങ്ങൾ എന്തൊക്കെയാണ്? ഈ സ്വാതിരുന്നാൾ എന്താണെന്ന് പറഞ്ഞാൽ 16 വയസ്സിൽ അധികാരം കിട്ടി അദ്ദേഹത്തിൻ്റെ മനസ്സ്, സ്വതന്ത്ര ബോധം, പൗരബോധം, പിന്നെ രാജ്യസ്നേഹമൊക്കെ പിന്നെയാണ് നമ്മൾ പറയാമെന്നുള്ള ആ ജിജ്ഞാസ. ഈ നമ്മൾ ചരിത്രത്തെ അദ്ദേഹത്തെ പോയിട്ട് ജിജ്ഞാസയോട് വിശേഷിപ്പിക്കാവുന്ന ഒരാളേ ഉള്ളൂ, അക്ബർ ചക്രവർത്തി. അക്ബർ ചക്രവർത്തിയെ പറ്റി പറഞ്ഞാൽ അദ്ദേഹം ഇല്ലിറ്ററേറ്റ് ആയിരുന്നു, പക്ഷെ ഭയങ്കര ജിജ്ഞാസയാണ് ഓരോ കാര്യങ്ങൾ കാണാനും പോകാനും ഒക്കെ. അതുപോലെ സ്വാതിരുന്നാൾ മഹാരാജാവും അന്നത്തെ രേഖകൾ നമുക്ക് പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ യാത്രകൾ ഇഷ്ടപ്പെട്ടിരുന്നു, യാത്രയും ഓരോന്ന് കാണുക. അങ്ങനെ ആദ്യം അദ്ദേഹം ഇവിടുന്ന് യാത്ര ചെയ്ത് നാഗർകോവിലെത്തി. നാഗർകോവിലാണ് LMS സെമിനാരി, അവരാണ് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത്. അവിടെ നോക്കിയപ്പോൾ കാണാൻ ഒരു സായിപ്പ് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നു, പിന്നെ റോബർട്ട് എന്നൊരു സായിപ്പ്, അത് അദ്ദേഹത്തിനോട് സ്ട്രൈക്ക് ചെയ്ത് നമ്മുടെ നാട്ടിൽ ഇംഗ്ലീഷ് പഠിപ്പിക്കണം. അങ്ങനെ റോബർട്ടിനോട് ചോദിച്ചു, ഞാൻ തിരുവനന്തപുരത്ത് ഒരു വിദ്യാലയം തുടങ്ങി, ഒരു ഇംഗ്ലീഷ് വിദ്യാലയം തുടങ്ങി, നിങ്ങളതിലേക്ക് വരുമോ? അവിടെ റോബർട്ട് പറഞ്ഞ് തീർച്ചയായിട്ടും വരാം, എനിക്ക് ആഗ്രഹമുള്ളതാണ്. അങ്ങനെ അദ്ദേഹത്തിനെ ക്ഷണിച്ചു വരുത്തി ആദ്യത്തെ ഇംഗ്ലീഷ് സ്കൂൾ തുടങ്ങുകയാണ്. അപ്പോൾ ഇംഗ്ലീഷുകാരോട് നമുക്ക് നിൽക്കണമെങ്കിൽ ഇംഗ്ലീഷ് പഠിക്കണമെന്നുള്ള തോന്നൽ ആദ്യമായിട്ടാണ് സ്വാതിരുന്നാൾ അദ്ദേഹത്തിൻ്റെ ചെറിയമ്മ ഇത് തുടങ്ങിയിട്ടുണ്ട് ചെറുതായിട്ട്, പക്ഷേ ഇംഗ്ലീഷ് വ്യാപകമാക്കി ഒരു ഗവൺമെൻറ് ലെവലിൽ ഒരു സ്കൂൾ തുടങ്ങണമെന്ന് ആദ്യമായിട്ട് തുടങ്ങി മനസ്സിൽ സ്ട്രൈക്ക് ചെയ്തത് ഇദ്ദേഹത്തിനാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ ഇന്ന് ഈ ആയുർവേദ കോളേജ് കിടക്കുന്ന സ്ഥലത്താണ് ആദ്യത്തെ സ്കൂൾ തുടങ്ങുന്നത്, ഇംഗ്ലീഷ് സ്കൂൾ. അതാണ് രാജാ പ്രീ സ്കൂൾ, അത് സൗത്തിലെ ആദ്യത്തെ സർക്കാർ മേഖലയിലുള്ള ഇംഗ്ലീഷ് സ്കൂളായിരുന്നു. മദ്രാസ് സ്റ്റേറ്റിൽ പോലും മദ്രാസ് സംസ്ഥാനത്തിൽ പോലും അത് വന്നിട്ടില്ല. രണ്ടാമത് അദ്ദേഹത്തിൻ്റെ യാത്ര നേരെ കോട്ടയത്തേക്ക് പോയപ്പം കാണാം, അവിടെ CMS പ്രസ്സിൽ ബെഞ്ചമിൻ ബെയ്ലി ഉണ്ടാക്കിയ പ്രസ് അദ്ദേഹം കണ്ട്, എച്ചക്കുടം മലയാളൻ്റെ. ഉടൻ തന്നെ അദ്ദേഹത്തിന് തോന്നി നമ്മൾ ഈ സർക്കാരിൻ്റെ പൈസയെ കൊടുത്ത് ഇവിടെ കൊടുത്താണ് അടിപ്പിക്കുന്ന പല കാര്യങ്ങളും, അതിനെക്കാട്ടി നല്ലത് പ്രസ് വന്നാൽ ഈ കൈയെടുത്ത് അത് ഇതൊക്കെ കുറയ്ക്കാൻ കഴിയും, അഡ്മിനിസ്ട്രേഷൻ നന്നാക്കാൻ കഴിയും എന്ന് പറഞ്ഞാൽ അവിടെ ഉടൻ തന്നെ അവിടുന്ന് CMS പ്രസ്സിൽ നിന്ന് ആളെ കൊണ്ടുവന്ന് സർക്കാർ അച്ചക്കുടം തുടങ്ങിയാണ്. അത് നമ്മൾ ഭരണത്തിൻ്റെ അതിവേഗതയുണ്ടാക്കി. മൂന്നാമത് അദ്ദേഹം പോകുന്നത് ആലപ്പുഴ ചെന്നപ്പം കണ്ടത് ഏറ്റവും വലിയൊരു സംഭവം, അവിടെ കാലിക്കട്ട് എന്ന് പറയുന്ന ഒരു സായിപ്പ് നക്ഷത്രങ്ങളെ നോക്കാൻ ഒരു യന്ത്രമൊക്കെ കൊണ്ട് ബ്രിട്ടനിൽ നിന്ന് വരുത്തി വെച്ചിരിക്കുകയാണ്. അയാൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കച്ചവട ഏജൻ്റായിരുന്നു. ഉടനെ അദ്ദേഹത്തിന് തുടങ്ങി ഇതുകൂടെ വിപുലീകരിക്കണം, ഒരു വലിയ ഈ നക്ഷത്രം നോക്കി ആളുകൾക്ക് കാലാവസ്ഥയും അതും ഇതുമൊക്കെ മനസ്സിലാക്കുന്ന സമയം അറിയിക്കാനുള്ള കാര്യങ്ങളും ഒക്കെ വേണമെന്ന് തോന്നി കാലിക്കട്ടിനെ ക്ഷണിച്ച് വരുത്തി. ആദ്യത്തെ നക്ഷത്ര ബംഗ്ലാവ് നമ്മളെ ഇന്ന് കാണുന്ന ഒബ്സർവേറ്ററി ഹിൽ എന്ന് പറയുന്ന അന്ന് ആ സ്ഥലത്തിൻ്റെ പേര് പട്ടുകുന്നാണ്. അദ്ദേഹത്തിനെ നിയമിച്ചു, കാലിക്കട്ടിനെ നിയമിച്ചു. നിയമിക്കുക മാത്രമല്ല അദ്ദേഹത്തിന് ഫുൾ അധികാരം കൊടുക്കുകയാണ്. ഇതിൻ്റെ ദൂരദർശിനി അതും ഇതൊക്കെ ബ്രിട്ടനിൽ നിന്ന്, അങ്ങനെ കാലിക്കട്ട് സായിപ്പ് ബ്രിട്ടനിൽ പോയി അന്നത്തെ ഏറ്റവും വില കൂടിപ്പുള്ള സാധനങ്ങൾ അദ്ദേഹം വരുത്തിയിട്ടുണ്ടായിരുന്നു. അതാണ് നക്ഷത്ര ബംഗ്ലാവ്. അത് നമുക്ക് ചെയ്ത ഗുണം എത്രയോ ശാസ്ത്രരംഗത്ത് അതൊരു വലിയ സംഭവമാണ്. ജയസിംഹ മഹാരാജാവ് നമ്മൾ ജന്തർ മന്ദിർ സ്ഥാപിച്ചതുപോലെ അതിന് ഇദ്ദേഹത്തിന് മുമ്പാണത്. അതേപോലെ ആദ്യമായിട്ടൊരു ആധുനിക രീതിയിലുള്ള ഒബ്സർവേറ്ററി ഇത് അദ്ദേഹം തുടങ്ങുന്നു. ഒബ്സർവേറ്ററി ഒരു കുട്ടിയെപ്പോലെയാണ് അദ്ദേഹം വളർത്തിയത്. അപ്പം ഈ ഒബ്സർവേറ്ററിയിലെ ഒബ്സർവേഷൻ മുഴുവൻ ഈ ഗവൺമെൻറ് പ്രസ്സിൽ അടിക്കും. പിന്നെ ഗവൺമെൻറ് പ്രസ്സിൽ നിന്ന് അടിക്കുന്ന പാഠപുസ്തക ചെറിയ രേഖകൾ ഈ ഇംഗ്ലീഷ് സ്കൂളിലേക്ക് ഉപയോഗിക്കാൻ വന്നു. അപ്പോൾ അങ്ങനെ ഒരു ഇതായി. പിന്നെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ നേട്ടം എന്ന് പറഞ്ഞാൽ
ദിവാൻ എവിടെയാണോ അന്ന് അവിടെയാണ് ഹയൂർ കച്ചേരി. ഹയൂർ കച്ചേരി എന്ന് പറഞ്ഞാൽ സെക്രട്ടേറിയറ്റ്. ദിവാൻ എവിടെയുണ്ടോ അവിടെ, ഏത് നമ്മൾ തിരുവിതാംകൂറിലെ ഏത് ദിവാൻ എടുത്താലും അവസാനം കിടന്നത് കൊല്ലത്തായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു എൻ്റെ ക്യാപിറ്റലിലാണ് ഇത് വരേണ്ടത് ഹയൂർ കച്ചേരി. അങ്ങനെ ഹയൂർ കച്ചേരി ആദ്യമായിട്ട് ട്രിവാൻഡ്രത്തേക്ക് മാറ്റി. കോട്ടയ്ക്കകത്തായിരുന്നു ഹയൂർ കച്ചേരി ആദ്യം കിടന്നു. ആ ഹയൂർ കച്ചേരിയിൽ അദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കൂടെ കൂടെ ഇൻസ്പെക്ഷൻ നടത്തുകയും അത് ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഉത്തരവുകൾ പാസാക്കുക, അത് അതിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം മാറ്റിയത്. ഈ അഡ്മിനിസ്ട്രേഷൻ ശരിയാണെന്ന് ദൂരെ ഇരുന്ന് നോക്കിയാൽ കാണാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് അടുത്തിരുന്ന് ഈ അഡ്മിനിസ്ട്രേഷൻ മുഴുവൻ നോക്കുകയാണ്. അപ്പോൾ കൂടെ കൂടെ അദ്ദേഹം ഹയൂർ കച്ചേരി സന്ദർശിക്കും ഉദ്ദേശം വരെ. അപ്പോൾ അദ്ദേഹത്തിന് തോന്നി ഇങ്ങനെ ഈ മേലെഴുത്ത് പിള്ള, കീഴെഴുത്ത് പിള്ള, കീഴെഴുത്ത് പിള്ള എന്നൊക്കെ പറയുന്നതിനെക്കാട്ടി ഒരു ബ്രിട്ടീഷ് മോഡലിലെ ഒരു അഡ്മിനിസ്ട്രേഷൻ കൂടെ ട്യൂണപ്പ് ചെയ്യണമെന്ന് പറയുന്നത് ആദ്യമായിട്ട് നമ്മൾ ഹൈബ്രിഡ് കച്ചേരി ഒരു ഡെപ്യൂട്ടി സെക്രട്ടറിയെ നിയമിക്കുകയാണ്. അത് ഡെപ്യൂട്ടി സെക്രട്ടറി എന്ന് തന്നെ രേഖയിലുണ്ട്. ഡെപ്യൂട്ടി സെക്രട്ടറി അദ്ദേഹത്തിൻ്റെ കീഴിലായി ഈ പരിഷ്കാരങ്ങൾ മുഴുവൻ നടത്തിയിരുന്ന അദ്ദേഹത്തിൻ്റെ ഉദ്യോഗസ്ഥന്മാരെ കീഴിലാക്കി. പിന്നെ ജനങ്ങൾക്ക് വേണ്ടി ചില നിയമങ്ങൾ അദ്ദേഹം ഉണ്ടാക്കി. അപ്പം നേരത്തെ പറഞ്ഞതുപോലെ പിന്നെ ഈ ശുചീന്ദ്രൻ കൈമുഖിങ്ങനെയുള്ള അദ്ദേഹം തന്നെ പറഞ്ഞു ഞാൻ ഇതൊക്കെ നിർത്തും, ഇവിടെ ഒരു സിവിൽ കോഡ് ഉണ്ടാക്കാൻ വേണ്ടി പ്രാകൃതം നിർത്തും, അതുപോലെ ഒരു അഡ്മിനിസ്ട്രേഷൻ ട്യൂണപ്പ് ചെയ്യാനും മലബാറിൽ നിന്ന് കണ്ടർമേനം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പേര് വേറെയാണ് ചന്ദ്രമേനം എന്ന് തോന്നാണ് കണ്ടർമേനം എന്നാണ് പൊതുവെ വിളിക്കുന്നത്. അദ്ദേഹത്തിനെ വിളിച്ചു വരുത്തി ഒരു സിവിൽ കോഡ് ഉണ്ടാക്കി. ഈ ഭരണപരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി ബ്രിട്ടീഷ് മലബാറിലെ ഉദ്യോഗസ്ഥന്മാരുടെ സഹായത്തോടെ ഭരണപരിഷ്കാരങ്ങൾ പലതും ഉണ്ടാക്കി. അപ്പൊ അത് ഒരു വലിയ അന്നത്തെ കാലത്തെ ഒരു ചെറിയ പ്രായത്തിൽ ഒരു കൗമാരപ്രായം കഴിഞ്ഞ ഒരാളിനെ ഇത്രയൊക്കെ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഈ ഭരണപരിഷ്കാരത്തിന്റെ ഒക്കെ ഈ തിരക്കുകൾക്കിടയിലായിരുന്നു അദ്ദേഹം സംഗീത കലാരംഗത്ത് അല്ലെങ്കിൽ ഈ സംഗീത മേഖലയ്ക്ക് ഇത്ര സംഭാവന. ഇന്നും മോഹിനിയാട്ടത്തില് നമ്മുടെ നാട്ടിലെ പിന്നെ മജോറിറ്റി കൃതികളും സ്വാതിരുന്നാളുടെ തന്നെയാണ്. അപ്പൊ ഈ 34 വയസ്സ് വരെ മാത്രം ജീവിച്ച സ്വാതിരുന്നാള് ഈ ഒരു മികച്ച ഭരണകർത്താവ് എന്ന നിലയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കുന്ന സമയത്ത് തന്നെയായിരുന്നു ഒരു സംഗീത മേഖലയിലേക്കുള്ള തൻ്റെ സംഭാവനകൾ നൽകിയിരുന്നത് അല്ലേ? അതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഒരു ഭാഗത്ത് ഭരണപരിഷ്കാരം, വേറൊരു ഭാഗത്ത് കലയുടെ കാമുകൻ. അതാണ് കല എന്ന് പറഞ്ഞാൽ ലോകത്ത് ലോകത്തുള്ള ഏതെല്ലാം കലകളുണ്ടോ അത് അന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചൈനയിൽ നിന്നും അഫ്ഗാനിൽ നിന്ന് പോലും കലാകാരന്മാർ അദ്ദേഹത്തിനെ കാണാൻ വരുന്നുണ്ട്. ഈ ശരഭോജി രാജാവിൻ്റെ കൊട്ടാരമായിരുന്നു ഏറ്റവും വലുതായിട്ടുള്ള ഈ കലാകാരന്മാരുടെ ഒരു. അദ്ദേഹം മരിച്ച അദ്ദേഹത്തിൻ്റെ തകർച്ചയോടുകൂടി അവിടെയുള്ള കലാകാരന്മാരെല്ലാം കൂട്ടത്തോടെ വരികയാണ്. ഇനി തിരുവിതാംകൂർ, പിന്നെ ഏറ്റവും ആളുകൾ ശ്രദ്ധിക്കുമ്പോൾ തിരുവിതാംകൂർ. തിരുവിതാംകൂറിൽ പോയാൽ ഞങ്ങൾക്ക് ഇത് കിട്ടണം, മറ്റേ ഒരു രക്ഷ കിട്ടുമെന്നൊരു തോന്നലും. അങ്ങനെ 100 കലാകാരന്മാർ ശരഭോജി രാജാവിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ പ്രവഹിക്കുകയാണ്. അവരെല്ലാം ഇവിടെ അദ്ദേഹം സെറ്റിൽ ചെയ്യുന്നുണ്ട്. അന്നത്തെ രേഖകൾ നോക്കിക്കഴിഞ്ഞാൽ മോഹിനിയാട്ടം പഠിപ്പിക്കാൻ ഓരോരോ ഓരോരോ സ്ഥലങ്ങളിലായിട്ട് ആളുകൾക്ക് സംഗീതം പഠിപ്പിക്കാൻ പുതിയ അതിൽ ചൈനയിൽ നിന്ന് പോലുള്ള ആളുകൾ ഇദ്ദേഹത്തിന് കാണാൻ, കലാകാരന്മാർ അദ്ദേഹത്തെ കാണാൻ വന്നിട്ടുണ്ടെന്നാണ് അന്നത്തെ രേഖകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും സ്വാതിരുന്നാളുടെ 200th ജന്മവാർഷികമാണ് കടന്നു പോകുന്നത് അല്ലെ? അദ്ദേഹത്തെ കുറിച്ച് സംസാരിച്ചിരുന്നു കഴിഞ്ഞാല് അദ്ദേഹത്തിനെ ഭരണത്തിൽ ഏറ്റവും കൂടുതൽ ദുഃഖിപ്പിച്ച ഒരു കാര്യം, ദുഃഖിപ്പിച്ചത് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ, അദ്ദേഹത്തിന് പണ്ട് മുതലേ ഒരു സ്വതന്ത്ര ബോധം അദ്ദേഹത്തിന് അലയടിച്ചുകൊണ്ടിരുന്നു. സ്വതന്ത്ര ബോധം, മറ്റ് രാജാക്കന്മാരെല്ലാം ബ്രിട്ടീഷുകാർ പറയുന്നത് പോലെ കേട്ടു, പക്ഷെ ഇത് ചെറുപ്പമല്ലേ, സ്വതന്ത്രം. എനിക്ക് ബ്രിട്ടീഷുകാർ, എൻ്റെ പത്മനാഭസ്വാമി ആണ് എൻ്റെ ഏറ്റവും വലുത്, അല്ലെങ്കിൽ പ്രപഞ്ചത്തിലെ ഏറ്റവും വലുത് ബ്രിട്ടീഷ് സാമ്രാജ്യമല്ല എന്നുള്ള ഒരു തോന്നൽ ആദ്യമേ അദ്ദേഹം. അതുകൊണ്ട് എല്ലാത്തിനും ഇളങ്കോലിടുകയാണ്. അങ്ങനെയാണ് ഇപ്പോൾ കല്ലൻ എന്ന് പറയുന്ന സായ് പ്രസിഡൻ്റായിട്ട് ഇവിടെ വരുന്നത്. കല്ലനാണെങ്കിൽ നമ്മളിന്ന് കാണുന്ന കല്ലനൊരു വില്ലനായിട്ടാണ്, പക്ഷേ കല്ലന് പറ്റിയിരിക്കുന്ന കുഴപ്പം കല്ലന് ചെവി കേട്ടുകൂടെയായിരുന്നു. അദ്ദേഹം ഏറ്റവും വലിയ സയൻറ്റിസ്റ്റിൽ ഒരാളായിരുന്നു അന്നത്തെ. ഡാർവിൻ്റെ ശ്രദ്ധ പോലും പിടിച്ചു പറ്റിയ സയൻറ്റിസ്റ്റാണ്, പക്ഷെ അദ്ദേഹത്തിന് ചെവി കേട്ടു. ഈ കേരളത്തിലെ പ്രകൃതി, മഴ, ഇതെല്ലാം അദ്ദേഹം അതിനെപ്പറ്റിയൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് കാത് കേട്ടൂട. മാത്രമല്ല അദ്ദേഹത്തിന് മദ്രാസ് ഗവർണർ പോലും ആകാൻ അർഹതയുള്ള ജനറൽ പോസ്റ്റിലുള്ള ഒരാളാണ്. അദ്ദേഹത്തിന് അത് കൊടുക്കാതെയാണ് ഇവിടെ റെസിഡൻ്റായിട്ട് വഹിച്ചത്. അപ്പോൾ ആ ഒരു ദേഷ്യവും ചെവി കേട്ടൂടായ്മയും. അപ്പോൾ സ്വാതിരുന്നാളിനാണെങ്കിൽ ഇയാൾ ഈ പറയുന്നതൊന്നും മനസ്സിലാകാതെ. അപ്പോൾ ഇന്ന് ഏഷണിക്കാർ അതിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്നു. ഇന്നത്തെ പോലെയൊക്കെ തന്നെ ഈ ഭരണരംഗത്തുള്ള ഏഷണിക്കാരുണ്ട്. അതെല്ലാം വന്ന് സ്വാതിരുന്നാൾ, അങ്ങനെ സ്വാതിരുന്നാൾ ഈ ബ്രിട്ടീഷ് സാമ്രാജ്യത്തോടുള്ള എതിർപ്പും എല്ലാം കൂടെ ആയിട്ട് അങ്ങനെയാണ് ഈ കല്ലനും ദൈവവും തമ്മിൽ തെറ്റിപ്പിരിയാനുള്ള കാരണമായി മാറുന്നത്. അതാണ് അദ്ദേഹം അവസാന നിമിഷം ഒരു വിഷാദ രോഗം പോലെ പത്മനാഭനെ മാത്രം സ്തുതിച്ച്. എല്ലാത്തിനും കല്ലൻ ബ്രിട്ടീഷ് സാമ്രാജ്യം സാക്ഷി നിർത്തി, ഇദ്ദേഹം ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ കാട്ടി എനിക്കൊരു സാമ്രാജ്യമുണ്ട്, അതെൻ്റെ പത്മനാഭനാണ്, അവരെ പ്രപഞ്ചത്തിൻ്റെ നാഥൻ ദൈവമാണെന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യം എല്ലാം എന്നുള്ള വിധത്തിലാണ് ഈ കീർത്തനങ്ങളൊക്കെ ഉണ്ടാക്കി. കുതിരമാളികയിൽ നിന്ന് പത്മനാഭൻ നോക്കി കീർത്തനം എഴുതി
അങ്ങനെ ലോകത്തോട് വിട പറഞ്ഞു പോവുകയാണ്. സമയപരിമിതി പോലെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. സമയപരിമിതി പോലെ നമ്മൾ ഈ സംഭാഷണം അവസാനിപ്പിക്കുകയാണ്. വളരെയധികം നന്ദി വാർത്താ പ്രഭാതത്തിൽ എത്തിയതിനും സാധ്യതകളെ കുറിച്ചുള്ള ഈ അറിവുകൾ പങ്കുവച്ചതിനും.